ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ശശികല ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് കുട്ടികൾ തിരികെ സ്കൂളിലേക്ക് പോവാണല്ലേ അതെല്ലാവർക്കും നല്ല സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇതുവരെ പേരന്റ്സിന് നല്ല സന്തോഷമുള്ള കാര്യമായിരുന്നു പക്ഷേ ഈ ഒരാഴ്ച ആയിട്ട് എല്ലാവർക്കും ഒരു സംശയമാണ് ഇനിയിപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോയാൽ അവർക്ക് എന്തെങ്കിലും സൂക്കേട് വരുമോ എന്തെങ്കിലും കൊറോണ ബാധിച്ചാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഈ ഹോസ്പിറ്റലിൽ നമ്മൾ ഒ പി ഡി വരുമ്പോൾ ഈ പേഷ്യൻസാണ് ഇങ്ങനെ ഓരോന്ന് ചോദിക്കുക അപ്പോൾ ഓരോ പേഷ്യൻസ് ഇങ്ങനെ ചോദിക്കുകയാണ് അവരെ കാര്യങ്ങൾ അവരെ കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് ജലദോഷ പനിയൊക്കെ വരുന്ന സൂക്കേട് ആദ്യം ഉള്ളതാണ് പിന്നെ ചിലവർ ചോദിക്കുന്നുണ്ട് ശ്വാസം മുട്ടലുള്ള കുട്ടികളാണ് ഡോക്ടറെ അപ്പോൾ ഈ കോവിഡ് വന്നാൽ അവർക്ക് എന്തെങ്കിലും ഗുരുതരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുമോ ചിലവരൊക്കെ പറയുന്നുണ്ട് എന്തോ ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെ അതൊക്കെ ആണോ എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട് ശ്വാസം മുട്ടലുള്ള കുട്ടികൾക്കായാലും തുടർച്ചയായിട്ട് ശ്വാസം മുട്ടലുള്ള കുട്ടികളും ഉണ്ടാവും ചിലപ്പോൾ എലർജി വന്ന് ശ്വാസം മുട്ടൽ പോലെ വരുന്ന കുട്ടികളുണ്ടാവും അപ്പോൾ എങ്ങനെയുണ്ടെങ്കിലും ഇതുവരെ ആയിട്ട് ഈ കോവിഡ് ബാധിച്ചിട്ട് ഈ ശ്വാസം മുട്ടലുള്ള കുട്ടികൾക്ക് ഇതുവരെ ആയിട്ട് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് സാധാരണ നമ്മൾ എങ്ങനെയാ നമ്മളിപ്പോൾ പുറത്തൊക്കെ നമുക്ക് ഇറങ്ങുമ്പോൾ കുട്ടികൾക്ക് ചെയ്യുക അതേപോലെ മാസ്ക് വെക്കുക പിന്നെ സാനിറ്റൈസർ യൂസ് ചെയ്യാൻ പറയുക ഇടയ്ക്കിടയ്ക്ക് സാനിറ്റൈസർ യൂസ് ചെയ്യണം നമ്മളിപ്പോൾ സ്കൂളിൽ പോവുകയാണെങ്കിൽ സ്കൂളിൽ പോകുമ്പോഴും പോകുന്നതിന് മുന്നേ ചെയ്യുക അത് കഴിഞ്ഞിട്ട് ക്ലാസ് കഴിഞ്ഞ ഉടനെ സാനിറ്റൈസർ യൂസ് ചെയ്യുക അല്ലെങ്കിൽ സാനിറ്റൈസർ എലർജി ഉള്ള കുട്ടികൾക്കാണെങ്കിൽ സോപ്പ് വെള്ളം കൊണ്ട് നല്ലോണം കൈ കഴുകാൻ വീട്ടിൽ നിന്ന് തന്നെ അമ്മമാരും അത് പഠിപ്പിക്കുക പിന്നെ അതല്ലാതെ നമ്മൾ കാര്യമായിട്ട് വേറെ ഒരു കാര്യം നോക്കാനുള്ളതെന്ന് പറയുമ്പോൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മൾ ട്രെയിനിങ് പോലെ ഒരു രണ്ടോ മൂന്നോ ദിവസം മുന്നേ തന്നെ ആ കുട്ടികൾക്ക് നമ്മൾ അമ്മമാർ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കണം എന്താ വെച്ചാൽ ഈ മാസ്ക് വെക്കുകയാണെങ്കിൽ മാസ്ക് നമ്മളെ ഉൾഭാഗം എന്തായാലും നമ്മൾ ഈ മൂക്ക് തട്ടുന്ന ഭാഗം നമ്മൾ പുറത്ത് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ ആ ഉൾഭാഗം തട്ടരുത് ഇങ്ങനെ പുറം ഭാഗം മാത്രം നമ്മൾ എവിടെയെങ്കിലും ടേബിളിലോ മേശയിലോ ടേബിളിലോ ചെയറിലോ വെക്കുകയാണെങ്കിൽ തന്നെ പുറം ഭാഗം മാത്രം തട്ടുന്ന പോലെ ആക്കണം അല്ലാതെ നമ്മളെ മൂക്കിലെ മൂക്കിൻ്റെ സൈഡിൽ ഉൾഭാഗം തട്ടരുതെന്ന് പറഞ്ഞു കൊടുക്കണം പിന്നെ അതുമല്ലാതെ നമ്മൾ വേറെ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഈ പേരൻസ് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട് കുട്ടികളോട് പറയണം ഭക്ഷണ സാധനങ്ങൾ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യരുത് അവരെ ഭക്ഷണം അവർ മാത്രം കഴിക്കണം പിന്നെ വെള്ളം അങ്ങനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യരുതെന്ന് പറയണം പിന്നെ എത്ര എത്ര പറഞ്ഞാലും കുട്ടികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും എന്നാലും നമ്മൾ പരമാവധി അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കണം അപ്പോൾ ഈ കോവിഡ് സീസൺ ആയതുകൊണ്ട് കുട്ടികൾ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ എന്തായാലും നമ്മൾ രാവിലത്തെ ഭക്ഷണം എന്തായാലും കഴിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് അവരെ നിർബന്ധിക്കേണ്ടി വരും പണ്ടത്തെ പോലെയല്ല എന്തായാലും ഈ സീസൺ ആകുമ്പോൾ നമ്മൾ എന്തായാലും ഭക്ഷണം കഴിച്ചിരിക്കണം രാവിലത്തെ ഭക്ഷണം കഴിക്കണം പിന്നെ 11 മണിക്ക് നമ്മൾ അങ്ങനെ തന്നെ ഭക്ഷണം കൊടുക്കുമ്പോൾ എന്തായാലും സ്നാക്സ് ആണല്ലോ സാധാരണ എന്ത് വേണമെങ്കിലും നമ്മൾ കൊടുക്കാറുണ്ട് പക്ഷേ ഇനിയിപ്പോൾ ഈ കോവിഡ് സീസൺ ആയതുകൊണ്ട് കൂടുതൽ മധുരമുള്ള ഭക്ഷണം അങ്ങനെ കൊടുക്കാൻ പാടില്ല അതെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പഞ്ചസാര അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ ശർക്കര പിന്നെ ഓക്കെയാണ് അപ്പോൾ പഞ്ചസാര നല്ലോണം ഇട്ടിട്ട് അങ്ങനെ ഭക്ഷണങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല ഈ ബേക്കറി ഐറ്റംസ് ഒന്നും കൊടുക്കാൻ പാടില്ല പിന്നെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ജ്യൂസൊക്കെ കൊടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല അതും അതേപോലെ ജ്യൂസിലും അങ്ങനെ തന്നെ നമ്മൾ പഞ്ചസാര ശർക്കര അങ്ങനെ ഇടരുത് സാധാരണ ജ്യൂസ് ഈ ഫ്രൂട്ട് ജ്യൂസ് മാത്രമാക്കി കൊടുക്കുക പിന്നെ പഴങ്ങൾ ഫ്രൂട്ട്സ് ഓരോന്നായിട്ട് ഒരു പഴം കഷ്ണമാക്കിയിട്ട് അതിൻ്റെ തൊലി എടുത്തിട്ട് അങ്ങനെ നല്ല വൃത്തിയാക്കിയിട്ട് അങ്ങനെ കൊടുക്കുന്നതിന് പ്രശ്നമില്ല പക്ഷേ മധുര സാധനങ്ങൾ അങ്ങനെ കൂടുതൽ കൊടുക്കരുത് പിന്നെ അതല്ലാതെ നമ്മളിപ്പോൾ കോവിഡ് സീസൺ വന്ന ശേഷം തന്നെ എല്ലാ കുട്ടികൾക്കും പിന്നെ വീട്ടുകാരും എല്ലാവരും ഈ ഇമ്മ്യൂണിറ്റി കൂടാനുള്ള ഭക്ഷണങ്ങളാണല്ലോ സാധാരണ കഴിക്കുന്നത് എന്ന് പറയുമ്പോൾ കൂടുതൽ എന്താ പറയുക പച്ചക്കറികളും ഇലക്കറികളും ഒക്കെ കൂടുതൽ കഴിക്കും മധുര സാധനങ്ങളൊക്കെ കുറയ്ക്കുന്നുണ്ടല്ലോ അപ്പോൾ അതേപോലെ അവർക്കും അങ്ങനെ തന്നെ ഇപ്പോൾ ഇനി സ്കൂളിൽ പോകുമ്പോഴും അതേപോലെ എല്ലാ സ്നാക്സ് കൊടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ തന്നെ കൊടുക്കേണ്ടി വരും പിന്നെ സ്കൂൾ കഴിഞ്ഞ് വന്നിട്ടും അങ്ങനെ തന്നെ പറ്റുന്നത് കൈകാലൊക്കെ നല്ല വൃത്തിയാക്കി കഴുകാൻ പറയണം പിന്നെ ഡ്രസ്സുകളൊക്കെ ബക്കറ്റ് വെള്ളത്തിൽ സോപ്പ് വെള്ളമാക്കിയിട്ട് അതിൽ ആ ഡ്രസ്സുകളൊക്കെ അവരെ യൂണിഫോമൊക്കെ ഇടാൻ പറയുക ഇടാൻ പറയുക അവർ ചെറിയ കുട്ടികളാണല്ലോ അപ്പോൾ ചെറിയ കുട്ടികൾ അവർ ഇടില്ല അപ്പോൾ നമ്മൾ തന്നെ ഇടേണ്ടി വരും നമ്മൾ തന്നെ നല്ലോണം ശ്രദ്ധിക്കുക വന്ന ഉടനെ കുളിപ്പിക്കുക പിന്നെ ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുക പിന്നെ മാസ്ക് അങ്ങനെ തന്നെ ഡെയിലി യൂസ് ചെയ്യുന്ന മാസ്ക് ആണെങ്കിൽ അങ്ങനെ കത്തിച്ച് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ അത് ഏർപ്പാടാക്കുക അല്ലെങ്കിൽ അത് എന്താ സോപ്പ് വെള്ളത്തിലിട്ട് കൈകിട്ട് അങ്ങനെ വൃത്തിയാക്കിയിട്ട് നെക്സ്റ്റ് ഡേ പോകുമ്പോൾ അവർക്ക് നല്ല ഉണക്കിയിട്ട് അത് അങ്ങനെ കൊടുക്കണം ഉണങ്ങിയില്ലെങ്കിൽ ഇസ്തിരി ഇട്ടിട്ട് ഉണക്കി കൊടുക്കുക കുട്ടികൾക്ക് ഇനി അടുത്ത മാസം എന്ന് പറയുമ്പോൾ 1-ാം തീയതി മുതൽ ക്ലാസ് തുടങ്ങാൻ പോവാണ് അപ്പോൾ 1 മുതൽ 7 വരെയുള്ള കുട്ടികൾക്ക് പിന്നെ 10 മുതൽ 12 വരെയുള്ള കുട്ടികൾക്ക് ക്ലാസ് 1-ാം തീയതി മുതൽ തന്നെ തുടങ്ങാൻ പോവാണ് പിന്നെ 15-ന് ശേഷം 8-9 ക്ലാസ്സിലെ കുട്ടികൾ 8-9 ക്ലാസ്സിലെ കുട്ടികൾക്ക് 15-ാം തീയതി കഴിഞ്ഞ് ക്ലാസ് തുടങ്ങും അപ്പോൾ ആദ്യത്തെ 2 ആഴ്ചകളിൽ
പിന്നെ ചെറിയ കുട്ടികൾക്ക് എല്ലാ രീതിയിൽ ക്ലാസ്സുകൾ ഉണ്ടാവില്ല. പക്ഷേ അവർക്ക് നമ്മളെ സാധാരണ പാട്ട് പാടുകയും ചിത്രം വരയ്ക്കുകയോ പിന്നെ ഈ കോവിഡ് സീസണിൽ അവരെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പങ്കുവെക്കുകയൊക്കെ ചെയ്യാനാണ്. പിന്നെ ക്ലാസ്സുമായിട്ട് ടീച്ചറുമായിട്ട് ക്യാമ്പസുമായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റ് വരുന്ന പോലെ ചില പരിപാടികളൊക്കെ നടത്തും. പിന്നെ 10-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മാത്രം ഒരാഴ്ച കഴിഞ്ഞാൽ തന്നെ ശരിക്കുള്ള ക്ലാസ്സുകൾ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ക്ലാസ് തുടങ്ങിയാൽ എങ്ങനെയാണ്, എവിടെ ഇരിക്കും, ഒരു ബെഞ്ചിൽ എത്ര പേരായിരിക്കുക, അങ്ങനെയൊക്കെ നമ്മളൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കൂടുതൽ കുട്ടികളുള്ള ക്ലാസ്സുകളിൽ ബാച്ചുകളായിട്ട് കുട്ടികളെ വിഭജിക്കൂ. അത് പറയുമ്പോൾ ആദ്യത്തെ ബാച്ച് ഒരേ ഇപ്പോൾ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ടെങ്കിൽ ആദ്യത്തെ ബാച്ച് മലയാളമാണെങ്കിൽ രണ്ടാമത്തെ ബാച്ചിന് ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പോൾ രണ്ടാമത്തെ ബാച്ചിന് മലയാളമുള്ള ബാച്ചിന് പിന്നെ ഇംഗ്ലീഷ് ആയിരിക്കും, അങ്ങനെയാണ്. അപ്പോൾ ഓരോ ബാച്ചുകൾ ഏതാണോ അതേ ബാച്ചാണ് പിറ്റേന്നും അതേ ബാച്ചിൽ വന്നിരിക്കേണ്ടി വരും. അതായത് ഒരു ഏരിയയിൽ നിന്ന് വരുന്ന കുട്ടികൾ ഒരു ബയോ ബബിളിലായിരിക്കും. അതായത് ഒരു ബയോ ബബിളിലുള്ള കുട്ടികൾ അവിടെ അവർ മാത്രം സമ്പർക്കത്തിൽ ഏർപ്പെടണം, അതല്ലാതെ മറ്റു ബയോ ബബിളായിട്ടും അവർ സമ്പർക്ക പാടില്ല. അപ്പോൾ ഇത് കൊണ്ടെന്താ നമുക്ക് പ്രയോജനം എന്ന് പറയുമ്പോൾ, നമ്മൾ ഈ കോവിഡ് കാലത്ത് നമ്മൾ ഈ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ക്ലാസ്സുകൾ സാധാരണ 9 മുതൽ 10 മണി വരെ, 10 മണി ആ ഇടവേളയിലായിരിക്കും ക്ലാസ്സുകൾ തുടങ്ങുക. പിന്നെ നമ്മൾ സ്കൂളിലെത്തിയ ഉടനെ തന്നെ കവാടത്തിൽ തന്നെ നമ്മൾ തെർമൽ സ്കാൻ ഉണ്ടാവും. അതല്ലാതെ ഓരോ സ്കൂളിലും നമ്മൾ നിരീക്ഷണത്തിലാണ്. ഓരോ സ്കൂളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ, കുട്ടികൾക്ക് ജലദോഷമോ പനിയോ ചുമയോ അല്ല കോവിഡിൻ്റെ എന്ത് ലക്ഷണങ്ങൾ വൈറലൊക്കെ എന്തുണ്ടെങ്കിലും അതായ PHന്റെ ഒരു ഡോക്ടർ എന്തായാലും നമ്മൾ ആ കുട്ടികളെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടികളെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡോക്ടർ നിയമിച്ചിട്ടുണ്ട്. പിന്നെ സൈക്കോളജിസ്റ്റിൻ്റെ ക്ലാസ്സും ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് ഉണ്ടാവും. പിന്നെ സ്കൂളുകളിലാണെങ്കിൽ, സ്കൂളുകൾ നമ്മൾ വിചാരിക്കുമോ സ്കൂളുകൾ 1-1.5 വർഷമായിട്ട് അടഞ്ഞു കിടക്കുകയാണല്ലോ, അതെങ്ങനെയാണിപ്പോൾ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകുക, എന്താ എന്തെങ്കിലും സംഭവിക്കുമോ, പിന്നെ ഇഴജന്തുകൾ അങ്ങനെ എന്തെങ്കിലും സ്കൂളിൻ്റെ അകത്ത് കയറിയിരിക്കുമോ, അത് എന്താ സംഭവിക്കുക, അതൊന്നും അറിയില്ല, കുട്ടികൾക്കൊന്നും അറിയില്ല, എന്താ ചെയ്യുക, അതൊന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ആൾക്കാർ കൂടി നമ്മളെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, കുട്ടികളെ സ്കൂളിൽ തിരികെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എല്ലാ സഹായങ്ങളും ചെയ്യുന്നുണ്ട്. അതല്ലാതെ ജില്ലാ കളക്ടർ, ജില്ലാ പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ്, അതല്ലാതെ ആരോഗ്യവകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ് എല്ലാവരും കൂടി നമ്മളെ ഒപ്പം തന്നെയുണ്ട്. അതുകൊണ്ട് യാതൊരു പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതല്ലാതെ നമ്മളിപ്പോൾ ഒരു കുട്ടിക്ക് ജലദോഷമോ ചുമയോ അല്ലെങ്കിൽ പനിയോ എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടെങ്കിൽ സ്കൂളിൽ തന്നെ നമ്മളെ ക്ലാസ് ടീച്ചർ അതെല്ലാം മോണിറ്റർ ചെയ്യും. അത് അങ്ങനെ അവർക്ക് ഓരോ ക്ലാസ് ടീച്ചറും എല്ലാ കുട്ടികളുടെ ഓരോ കുട്ടികളുടെ അഡ്രസ്സും അവരെ ഏത് വീട്ടിൽ നിന്നാണ് വരിക, എവിടെ നിന്നാണ് വരിക, എത്ര ദൂരം നിന്നാണ് വരിക, പിന്നെ എങ്ങനെ വരിക, പ്രൈവറ്റിലാണോ, പ്രൈവറ്റ് വണ്ടിയോ എങ്ങനെ വരിക എന്നൊക്കെ അവരെല്ലാ വിവരങ്ങളും ശേഖരിച്ചിരിക്കുന്നുണ്ട്. കുട്ടികൾക്ക് ചുമയോ പനിയോ ശ്വാസമുട്ടലോ അല്ലെങ്കിൽ വയറിളക്കോ എന്തുണ്ടെങ്കിലും സ്കൂളിൽ നിന്നാണെങ്കിൽ സ്കൂൾ ടീച്ചറുടനെ പറയാൻ കുട്ടികളോട് മാതാപിതാക്കൾ പറയണം. പിന്നെ അതല്ലാതെ വീട്ടിലാണെങ്കിലും, വീട്ടിലാണ് ജലദോഷമോ പനിയോ അങ്ങനെ ഉണ്ടെങ്കിൽ കുട്ടികൾ എന്തായാലും നമ്മൾ സ്കൂളിൽ വിടരുത്. അത് അപ്പോൾ തന്നെ നമ്മൾ സ്കൂളുമായിട്ട് നമ്മൾ ബന്ധപ്പെടണം. പിന്നെ കണ്ടെയ്ൻമെൻറ്റ് സോണോ അല്ലെങ്കിൽ വീട്ടിൽ കോവിഡ് പേഷ്യൻസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ ജലദോഷമോ പനിയോ ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നമ്മൾ കുട്ടികൾക്ക് സ്കൂള് ക്ലാസ്സുകൾ മിസ്സാവാത്ത രീതിയിൽ അധ്യാപകന്മാരും പിന്നെ പ്രിൻസിപ്പാളും പിന്നെ ആരോഗ്യവകുപ്പും പിന്നെ DMO എല്ലാവരും കൂടി ചേർന്ന് അതിൻ്റെതായ കാര്യങ്ങൾ എന്തായാലും നമുക്ക് ക്ലാസ് മിസ്സാവാത്ത രീതിയിൽ അവർ കാര്യവഹി ചെയ്യും. പിന്നെ എന്ന് പറയുമ്പോൾ നമ്മൾ പേടിക്കാനൊന്നുമില്ല. നമ്മളെ ഈ കൊണ്ടുപോകുന്ന പ്രൈവറ്റ് വണ്ടിയിലാണെങ്കിലും ആ വണ്ടീൻ്റെ ഡ്രൈവർമാർക്ക് 2 കോവിഡ് വാക്സിനേഷൻ വെച്ചാലേ അവരെ കുട്ടികളെ കൊണ്ടുപോകാൻ സമ്മതിക്കുകയുള്ളൂ. അതല്ലാതെ സ്കൂളിൽ പഠിപ്പിക്കാൻ വരുന്ന എല്ലാ ടീച്ചർമാർക്കും ബാക്കി എല്ലാ അവിടുത്തെ ജീവനക്കാർക്കും 2 കോവിഡ് വാക്സിനേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം സ്കൂളിൽ അനുമതി ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. കുട്ടികൾക്ക് ഇനി വല്ല സൂക്കേട് വരുമോ അങ്ങനെ ഇങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും കോവിഡ് വാക്സിനേഷൻ വെച്ച ആൾക്കാർ മാത്രം. പിന്നെ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ കുട്ടികൾക്ക് സ്കൂളുമായിട്ട് വലിയ പരിചയം ഉണ്ടാവില്ല. എന്തായാലും പരിചയം ഇല്ലെങ്കിൽ തന്നെ ഈ ടീച്ചറും പിന്നെ സ്കൂളും ടീച്ചറും കുട്ടികളുമായിട്ട് നല്ലൊരു റാപ്പും ഉണ്ടാവും, നല്ലൊരു പരിചയപ്പെടുത്തലൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അവർ കുറച്ച് ദിവസമാകുമ്പോൾ തന്നെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് നല്ല മിംഗിളായിട്ട് അങ്ങനെ ക്ലാസ്സിലിരിക്കുകയും ചെയ്യും. പിന്നെ അവർക്ക് മാസ്ക് ഇടലൊക്കെ കുറച്ച് ദിവസം ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ മാസ്ക് ഇടലൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ്. ഈ കോവിഡ് മാത്രമല്ല വേറെ കുറേ ഈ ഇൻഫെക്ഷനുകളിൽ നിന്ന് ഈ മാസ്ക് നമ്മളെ രക്ഷിക്കുന്നുണ്ട്. ഒന്നാമത് ഒന്ന് ട്യൂബർക്ലോസിസും അങ്ങനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പകർന്ന സൂക്കേടാണ്. അതും നമ്മൾ മാസ്ക് വെച്ചാൽ വളരെ നല്ലതാണ്.
പിന്നെ എന്ന് പറയുമ്പോൾ ലെപ്രസി കുഷ്ഠരോഗം വരെ ഉള്ള നമ്മളെ രോഗങ്ങൾ വരെ നമ്മളെ മാസ്ക് വെക്കുന്നത് കൊണ്ട് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ മാസ്ക് വെക്കുന്നത് നമ്മൾ അത് അത്ര നല്ലതല്ല എന്ന് വിചാരിക്കാൻ പാടില്ല, അത് എന്തായാലും നല്ലത് തന്നെയാണ്. കുറച്ച് ദിവസം ആകുമ്പോൾ കുട്ടികൾ അതൊക്കെ പഠിക്കും. ഇപ്പോൾ തന്നെ ചെറിയ കുട്ടികൾ വരെ നമ്മളെ ഹോസ്പിറ്റലിൽ വരുന്ന കുട്ടികൾ, കുഞ്ഞു കുട്ടികൾ വരെ ഇതെന്താ മോളേന്ന് ചോദിച്ചാൽ അത് സാനിറ്റി എന്ന് പറയും. എന്ന് പറയുമ്പോൾ അവരിങ്ങനെ കയ്യിൽ കൊടുത്താൽ രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ നല്ല വൃത്തിയാക്കലൊക്കെ അവരിപ്പോഴേ പഠിച്ചിട്ടുണ്ട്. കാരണം ചെറിയ കുട്ടികൾ വരെ ഈ കാര്യങ്ങൾ അറിയാം. ഈ കുറേ ദിവസമായിട്ട് ഈ സ്കൂളിലെ എല്ലാ സജ്ജീകരണങ്ങളും നടത്തുന്നുണ്ട് എന്ന് പറയുമ്പോൾ സ്കൂളും സ്കൂൾ പരിസരവും പിന്നെ ഈ ക്യാമ്പസും ഒക്കെ നല്ല വൃത്തിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം കണ്ട സ്കൂളാണെങ്കിൽ ഇപ്പോൾ കണ്ട സ്കൂൾ നല്ല വ്യത്യാസമുണ്ട്. കാരണം പുതിയൊരു സ്കൂൾ മാതിരിയാണ് നമ്മൾ കുട്ടികളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ രീതിയിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും നടന്നിട്ടുണ്ട്. സ്കൂളിലാണെങ്കിൽ ബാത്റൂമുകൾ, പിന്നെ ഈ കിച്ചണ്, പിന്നെ ലാബ്, പിന്നെ ലൈബ്രറി, പിന്നെ എല്ലാ ഉപകരണങ്ങളും കുട്ടികൾ ഏതൊക്കെ ഉപകരണങ്ങളും യൂസ് ചെയ്യുക അതൊക്കെ അണുനശീകരണം ചെയ്തിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതുമല്ലാതെ കുട്ടികളുടെ സമ്പർക്കം വരുന്ന എല്ലാ സ്ഥലങ്ങളും അണുനശീകരണം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ യാതൊരു പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ന് പറയുമ്പോൾ വിചാരിക്കുന്ന പോലെയല്ല, ക്യാമ്പസും ഒക്കെ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടും പിന്നെ അവർക്ക് തന്നെ ഒരു ഹാപ്പിനെസ് തോന്നാൻ വേണ്ടിയിട്ടും എല്ലാ കാര്യങ്ങളും എല്ലാവരും കൂടി ചെയ്തിട്ടുണ്ട്. എല്ലാവരും കൂടി എന്ന് പറയുമ്പോൾ എല്ലാ വകുപ്പും എല്ലാ ആൾക്കാരും എല്ലാ നാട്ടുകാരും എല്ലാ ആൾക്കാരും എല്ലാവരും കളക്ടറും പിന്നെ കളക്ടറടക്കം പിന്നെ ജില്ലാ പ്രസിഡന്റും ജില്ലാ ഭരണകൂടം എല്ലാവരും കൂടി നല്ല ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കുട്ടികൾക്ക് തന്നെ നല്ല വളരെ സന്തോഷത്തോടെ പോയി വരാനുള്ള ഒരു ഏർപ്പാടാണ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മളെ കുട്ടികളെ തിരികെ സ്കൂളിലേക്ക് വിടാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ വകുപ്പുകളും നമ്മളെ കുട്ടികളെ കൂടെയുണ്ട്. അതുകൊണ്ട് പേരൻസ് ആരും വിഷമിക്കാനൊന്നുമില്ല. ഓക്കെ, താങ്ക് യു.